നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ CPM ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളിലോ അല്ലെങ്കിൽ പ്രതിരോധങ്ങളിലോ പെടുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന വാക്കുകളാണ് സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററുടേത്. എന്ത് വിധേനയും പാർട്ടിയെ ന്യായീകരിക്കാനും പാർട്ടിയുടെ പ്രവൃത്തിയിൽ ന്യായം കണ്ടെത്താനും ഒക്കെ തന്നെ പലകുറി ശ്രമിക്കുന്ന ഗോവിന്ദൻ മാഷെ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും അവർക്ക് തിരുത്തും, നടപടിയെടുക്കും, ശക്തമായി പാർട്ടി മുന്നോട്ട് പോകും, ജനങ്ങൾക്കൊപ്പമാണ് പാർട്ടി തുടങ്ങിയ പതിവ് നിവേദ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും മാഷ് വച്ച് പൂജിക്കാറുണ്ട്, നമ്മളെല്ലാവരും കാണാറുമുണ്ട്. പക്ഷേ മാഷെ, ഒരു കാര്യം മനസ്സിലാക്കുക, പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ, നമുക്കൊരിക്കലും CPM പോലൊരു പാർട്ടി തകർന്നു കാണണമെന്നോ നിങ്ങൾ ഇല്ലാതാകണമെന്നോ പാർട്ടി ഇല്ലാതാകണമെന്നോ ഒന്നും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒരിക്കലും ആഗ്രഹിക്കില്ല. തീർച്ചയായിട്ടും CPM ഒരു എന്താണ് പൊതുപ്രവർത്തന രംഗത്തും ഭരണ രംഗത്തും ഒക്കെ ഒരു ശക്തിയായി തന്നെ, ശക്തി സ്രോതസ്സായി തന്നെ നിലകൊള്ളണം. കാരണം ഒരുപാട് പ്രത്യയ ശാസ്ത്രങ്ങളുള്ള പാർട്ടിയാണ്. മാത്രമല്ല, നിരവധി സഖാക്കളുടെ, നിരവധി വിപ്ലവകാരികളുടെ രക്തം വീണ പാർട്ടിയാണ്, അല്ലെങ്കിൽ രക്തം വീണ മണ്ണാണ് കേരളം. അതിൽ നിന്ന് കെട്ടിപ്പടുത്തതാണ് ഈ CPM എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്: പാർട്ടിക്ക് അകത്ത് നടക്കുന്ന ചർച്ച പുറത്തു പറയില്ല, മാധ്യമങ്ങളുടെ അജണ്ടയിൽ വീഴാൻ CPMനെ കിട്ടില്ല. വേണ്ട, പാർട്ടിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയുകയേ വേണ്ട. പക്ഷേ എങ്ങനെ പുറത്തറിയുന്നു? പാർട്ടി സഖാക്കൾ തന്നെ മാധ്യമങ്ങൾ ചോർത്തി കൊടുക്കുന്നതല്ലേ? പല കാര്യങ്ങളും പുറത്തറിയുന്നത് ഇങ്ങനെയാണല്ലോ. EP ജയരാജന്റെ റിസോർട്ട് വിവാദം എങ്ങനെ പുറത്തറിഞ്ഞു? പാർട്ടിയിൽ ചർച്ചയായ, പാർട്ടിയിൽ ഉന്നയിച്ച വിഷയമാണ്. പാർട്ടിയിൽ ഉന്നയിച്ച വിഷയം ഇത്ര ശക്തമായി ജനങ്ങൾക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വലിയ ചർച്ചയായി വന്നത് എന്തുകൊണ്ടാണ്? അങ്ങത് പരിശോധിക്കണം. ജീർണത പാർട്ടിയിലേക്ക് കിനിയുന്നുണ്ട്, അത് തടഞ്ഞേ മുന്നോട്ട് പോകാൻ കഴിയും. പാർട്ടി വല്ലാത്തൊരു ജീർണാവസ്ഥയിലാണ്, സത്യമാണെന്ന് പറഞ്ഞത്. അത് പാർട്ടിയിലേക്ക് കിനിയുക മാത്രമല്ല, പാർട്ടിയെ കടന്നാക്രമിക്കുകയും പാർട്ടിയിൽ ഒരു മഹാരോഗമായി അത് പടർന്ന് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം. അത് തടയുകയല്ല വേണ്ടത്, അത് ചികിത്സിച്ച് ഭേദമാക്കുകയാണ് വേണ്ടത്. തടഞ്ഞതുകൊണ്ട് കാര്യമില്ല. ജീർണത ഉള്ളിടത്ത് അവിടെ തന്നെ നിൽക്കും. അതിനെ സമ്പൂർണ്ണമായി തൂത്തെറിയാനുള്ള ശ്രമങ്ങൾ പാർട്ടി തീർച്ചയായിട്ടും ആലോചിക്കണം, അത് നടപ്പിലാക്കണം. ലീഗ് LDFലേക്ക് വരുമോ എന്നത് അവരുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. CPM സ്വാഗതം ചെയ്യുന്നു, അല്ലെങ്കിൽ LDF സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ലീഗ് വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം എന്നുള്ളതാണ്. അത് പറഞ്ഞത് യഥാസമയത്താണ് അത്തരം കാര്യങ്ങൾ പാർട്ടി ഉന്നയിച്ചത് എന്നാണ് ഗോവിന്ദൻ മാഷിൻ്റെ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ലീഗ് UDFൽ നിന്ന് അല്ലെങ്കിൽ LDFലേക്ക് വരുന്നതിലൊന്നും ആർക്കും ഒരു വിരോധവുമില്ല. ലീഗിന് അധികാര സ്ഥാനങ്ങളില്ലാതെ ഇരിക്കാൻ പറ്റില്ല. അധികാരം അല്ലെങ്കിൽ അത്തരത്തിൽ മന്ത്രിസ്ഥാനങ്ങളും ഒക്കെ ധാരാളം വേണം. കഴിഞ്ഞ തവണയും കിട്ടിയില്ല, ഇത്തവണയും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ലീഗിൽ തന്നെ വലിയ പ്രതിസന്ധിയും പ്രതിഷേധവും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന അവസ്ഥയിൽ ലീഗ് LDFലേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് ആവശ്യമുള്ള മന്ത്രിസ്ഥാനങ്ങൾ എന്താണ് പകുത്ത് മുറിച്ച് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. തിരുവനന്തപുരത്തെ എന്നല്ല, ഏത് ജില്ലയിലെ തെറ്റും പാർട്ടി തിരുത്തും. തിരുവനന്തപുരത്തെ മാത്രമല്ല, എല്ലാ ജില്ലകളിലും, 14 ജില്ലകളിലും പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതൊക്കെ തിരുത്തും എന്ന് പറഞ്ഞാൽ പോലെ തിരുത്തി കാണിക്കണം. നടപടിയെടുത്തത് കൊണ്ട് മാത്രം കാര്യമാകില്ല എന്നുകൂടി മാഷ് ഒന്ന് ആലോചിക്കണം. അതുപോലെ കെ സുധാകരൻ നെഹ്റുവിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പദം ഏറ്റു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇത്തരം ഒരുപാട് എന്താണ് വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും നടത്താൻ ഭാഗ്യമുണ്ടായ ഒരു സെക്രട്ടറി കൂടിയാണ് അങ്ങ് എന്നുകൂടി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഘടനാപരമായ വ്യതിയാനങ്ങളോടോ ജീർണതകളോടോ പൊറുക്കാത്ത സംസ്ഥാന സെക്രട്ടറി എന്ന വിശേഷണം ആർജിച്ച അതേ MV ഗോവിന്ദൻ മാഷ് തന്നെയാണ് മുസ്ലിം ലീഗിനോടുള്ള CPMന്റെ പുതിയ മമത നേരത്തെ പ്രഖ്യാപിച്ചത് എന്നതും കൗതുകകരമായ കാര്യമാണ്. എന്തായാലും മാഷ് ശക്തിയായി തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയായി നിലകൊള്ളുക. CPM സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഭാവി മുഖ്യമന്ത്രിയാണ്. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സഖാവായിരുന്നു വരേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. പകരം അങ്ങ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നു. അപ്പോൾ ഭാവി മുഖ്യമന്ത്രി കൂടിയാണ്. തീർച്ചയായിട്ടും അങ്ങയുടെ പാർട്ടിക്കും അങ്ങയുടെ പ്രസ്താവനകൾക്കും അങ്ങേക്കും അങ്ങയുടെ എല്ലാവിധ ചിന്തകൾക്കും എല്ലാവിധ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളും.